ലൊക്കേഷനിൽ വന്നിട്ട്
ആർക്കിലും വന്ന് നിന്നതിന് ശേഷം അപ്പൊ സ്വാഭാവികമായിട്ട് ആക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ മച്ചാനായിട്ട് എനിക്ക് ആ സിംഗിൾ ഉണ്ടായിരുന്നു, ഒരു സാധനം ആദ്യമേ വന്ന മച്ചാനൊക്കെ എടുത്ത് മൂഡ് സെറ്റ് ചെയ്യും, ഇതാണ് പരിപാടി ഇതാണ്. ഏട്ടനും ഇതേപോലെ ഏട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നറേഷൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നറേഷൻ തരും. അപ്പൊ നമ്മുടെ ആ നറേഷനകത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് പുള്ളിക്ക് വേണ്ടത് പുള്ളി പറയും, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിന് അപ്പുറം ഇപ്പുറം കൂട്ടിച്ചേരുത്, ഇതിന് കൂടുതലൊന്നും വേണ്ട, ഓവറാക്കണ്ട, ഓവറാക്കരുത്, എന്നൊക്കെ കൃത്യമായിട്ട് പുള്ളി പറയും. ഇപ്പൊ പോലും ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തെ പുള്ളി ചെറുങ്ങനെ ഇപ്പൊ ബേസിൽ അവിടെ ഉണ്ട്, അപ്പൊ ബേസിലും ഞാൻ സംസാരിച്ചപ്പോൾ നമ്മളെ ഉടക്കാം. അപ്പൊ എന്നെ ആ സാറ്റലൈറ്റ് സ്റ്റാർ, ഞാൻ ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെയാണ് അവനെ വിളിക്കുന്നത്, അവനിപ്പോ അതിനെ ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ഞങ്ങളൊരു ദുരന്തമായ ഉടക്കുകൾ നടക്കുന്ന സമയത്ത് അവനെപ്പോഴും ക്യാരക്ടറിലായി, കാരണം അവന്റെ ചെറുപ്പം കാരണം ഞാനതൊക്കെ ഔട്ട് ഓഫ് ക്യാരക്ടർ ആയി പോകുന്ന സമയത്ത് അവനോട് പറയും, നീ ഔട്ട് ഓഫ് ക്യാരക്ടർ ആവുന്നുണ്ട് ബേസിൽ ഡയറക്ടർ. അപ്പോ ഞാൻ പലപ്പോഴും കൃത്യമായിട്ട് നമ്മളെ ഒന്ന് ക്യാരക്ടർ വിട്ടു പോകുമ്പോൾ പുള്ളി ഒന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് മൈക്കിൽ ഇങ്ങനെ പറയും, ഔട്ട് ഓഫ് ക്യാരക്ടർ, ഔട്ട് ഓഫ് ക്യാരക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ ആൾക്കാരെ സ്കൂളിലെല്ലാം ഓരോ ആൾക്കാരെ പെട്ടോട് ഞാൻ തിരികെ ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളി എന്താണ് പുള്ളിക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ പിന്നെ പുള്ളിയുടെ നറേഷനെ തന്നെ പകുതി പരിപാടി പുള്ളി നമ്മുടെ ആ ഒരു പരിപാടിയിലോട്ട് എത്തിക്കും. അതിലൂടെ എനിക്ക് ഈ പറഞ്ഞ പോലെ അതിൽ കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഒരു മൂഡൊന്ന് സെറ്റ് ചെയ്ത് തരും തുടങ്ങുന്നതിന് മുന്നേ. ചിലരതൊന്നും പറയില്ല, ചില സീന് കൊടുത്തു വിടും, ക്യാമറയിലേക്ക് കൊടുത്തു വിടും, നേരെ ക്യാമറയുടെ മുന്നിൽ വരും, ആക്ഷൻ പറയും, നമുക്ക് തോന്നി നമ്മൾ ചെയ്യും, അവർ ഓക്കെ പറയും, നമ്മളങ്ങ് തിരിച്ചു പോകും. അപ്പൊ പല പല സ്കൂളിൻ്റെയും പല 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 ചില ആൾക്കാർ നന്നായി പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യും. ഇപ്പൊ ഞാൻ ഉടലി ചെയ്ത സമയത്ത് രതീഷ് തങ്കമണിയൊക്കെ ചെയ്ത ക്യാരക്ടർ പുള്ളി ഭയങ്കരമായിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് എടുത്ത് പറയുമ്പോൾ ഇങ്ങനെ ചെയ്യിപ്പിക്കും, ഇതാണ് വേണ്ടത്, എനിക്ക് ഇത് തന്നെ വേണം, ഇത് തന്നെ പ്രിസൈസ് ആയിട്ട്. ഡിജു അതുപോലെയാണ്, രണ്ടിനും അതുപോലെയാണ്. പക്ഷെ മുന്നേ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് തരും, പിന്നെ നമുക്ക് നമ്മളെ ആ ഒരു മൂഡിൽ എത്തിച്ചു തരും. പിന്നെ നമുക്ക് അതുപോലെ എനിക്ക് അനിലും ഏട്ടനൊക്കെ ഏകദേശം ഒരേ ഒരു പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. വെച്ചാൽ അവർ കൃത്യമായിട്ട് നമ്മളൊന്നും